الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ കർത്താവായ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പൂജിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തി മുത്തഖികളായി മുസ്ലിമുകളായി നമ്മെക്കൊണ്ട് കഴിയും വിധം നല്ലവരായി ജീവിക്കണം എന്ന് വിശുദ്ധമായ ഈ സുദിനത്തിൽ വിശുദ്ധ മാസത്തിൽ അള്ളാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ വെച്ച് നമ്മളെ എല്ലാവരെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ യഥാർത്ഥ അഭിരുകാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഖ്യത്ത് നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബിന്റെ അനുഗ്രഹം ലഭിക്കുക എന്നത് അള്ളാഹു ഹിദായത്ത് നൽകുക എന്നതാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യത്തെ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിച്ച് ജീവിച്ച് വിശുദ്ധമായ മുഹറ മാസത്തിൽ നമ്മളിപ്പോൾ നിവസിക്കുകയാണ്. ഓരോ മാസവും നമുക്ക് സാക്ഷി പറയുമ്പോൾ ആ സാക്ഷിത്വത്തിൽ നമുക്കുണ്ടാകുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. അള്ളാഹു നമുക്കൊരു കർമ്മമായി പഠിപ്പിച്ചതാണ് റബ്ബ് പറഞ്ഞതിനെ ആദരിക്കുക എന്ന്. ആദരവ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നതുകൊണ്ട് നമുക്കതിൽ ആശങ്കയില്ല. ഒമയുഅദ്ദിം ഹുർമാതില്ല ഫഹുവ ഖൈറുൽ ലഹു. ആരെങ്കിലും അള്ളാഹുവിന്റെ ഹുർമത്തുകളെ ആദരിച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ പുണ്യമുള്ളതാണ്, കൂലിയുള്ളതാണ്. നമുക്ക് വാക്കിൽ പറയണം എന്നുണ്ടാവില്ല ചിലപ്പോൾ, നമ്മുടെ സമീപനമാണ്. മഹറമാസമായി അത് ഒരു പവിത്രമായ മാസമാണ്, അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മാസത്തിന്റെ പുണ്യം നമുക്ക് സമൂഹത്തിൽ വെറിയ ഒരു തെറ്റിദ്ധാരണയുള്ളത് മുഹറം ഒരു പവിത്ര മാസമായതുകൊണ്ട് നമ്മൾ തൽക്കാലം അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഒന്നിനും മുതിരണ്ട, ഒക്കെ മുഹറമത്ത് കഴിയട്ടെ എന്ന ഒരു ആദരവിന്റെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനെയല്ല വേണം. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു തടസ്സവും നമുക്ക് മുഹറമാസത്തിനില്ല. മുമ്പ് കാലങ്ങളിൽ കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, വീടുകൂടലുകൾ, കൂട്ടിക്കൊണ്ടുപോകലുകൾ, പോകൽ വരലൊക്കെ മുഹറമത്ത് കഴിയട്ടെ എന്ന് പറയുമായിരുന്നു. അന്ന് സമൂഹത്തിന് അറിവ് കുറവായിരുന്നു. ഇന്ന് ലിംബറുകളിൽ നിന്നും വാതുകളിൽ നിന്നൊക്കെ പഠിച്ചു. മുഹറം പവിത്ര മാസമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും ഈ മാസത്തിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് മനസ്സിലാക്കും. മാത്രമല്ല ഖുർആൻ പറഞ്ഞു അള്ളാഹു പവിത്രമാക്കിയ മാസത്തെ അനാദരിക്കാൻ നമുക്ക് പാടില്ല. എന്നെ ഇങ്ങനെ അല്ലെങ്കിലേ നമ്മളൊക്കെ മര്യാദക്കാരാവണം ആണ് താഴ്ന്നത്.
നമുക്ക് മാസത്തിലാവുമ്പോൾ കുറച്ചും കൂടെ ഒരു ശബ്ദമാണ്, മഹറമാസമാണ്. ചിലപ്പോ വിവാഹത്തിന്റെയൊക്കെ സന്ദർഭം പോലെ വിവാഹ മോചന സന്ദർഭമൊക്കെ വരുമ്പോ സ്ഥാനമാരൊക്കെ പറയുമ്പോൾ ഈ മുഹറം ഒന്ന് കഴിഞ്ഞോട്ടെ. കാരണം എന്താ, ഒരു പിന്നെ അരച്ചു കുലുങ്ങുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോ നമ്മൾ ചെയ്യണം, പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ആവുമ്പോൾ കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ നിന്ദിക്കുവാൻ ചെയ്യുന്നത്, അപ്പോ നമുക്ക് മാസത്തെ നിന്ദിക്കാൻ പാടില്ല. പിന്നെ ഈ മാസം എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ലയിച്ചു ചേർന്നിട്ടുള്ള ഒന്നാണ് മാസവും ദിവസവും വർഷവും ആഴ്ചയും ഒക്കെ. നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനൊരു സാക്ഷിയാകുന്നു, നമ്മുടെ നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവരും ഇതൊരു സാക്ഷിയാകുന്നു. സമൂഹം മനസ്സിലാക്കിയത് നേതാക്കന്മാർ പ്രഖ്യാപിക്കുമ്പോഴാണ് മാസം പുലരുന്നത്, അതല്ലെങ്കിൽ മാസം തന്നെയല്ല എന്നൊക്കെ പറഞ്ഞ് ബേജാറാകുന്നത് പോലെ അങ്ങനെയല്ല. അതൊക്കെ ഓരോ മാനദണ്ഡങ്ങൾ വെച്ച് ഉസ്താദുമാർ ഇന്ന ദിവസമാണ് നോമ്പ്, ഇന്ന ദിവസമാണ് മാസം തുടങ്ങുന്നത് എന്നൊക്കെ പറയും. ചിലപ്പോൾ അതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില പാഴ്ത്തുകളോ അല്ലെങ്കിൽ വീഴ്ചകളൊക്കെ വന്നേക്കാം, മനുഷ്യരാണ്, പറയാൻ പറ്റില്ല. പക്ഷെങ്കിലും ഈ മാസത്തോട് അള്ളാഹുവിന്റെ രേഖയിൽ 12 മാസമാണ് അല്ലെ. ഇവിടെ മലയാള മാസം അത് 12 ആർക്കും തർക്കമില്ല. ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച്, ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്കും 12 മാസം, അറബി മാസം 12. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഖുർആൻ പറയാണ് പടച്ചോന്റെ കണക്കില് കാലങ്ങളുടെ കൂട്ടത്തിൽ 12 മാസമായി. മാത്രമല്ല അതിൽ അർബഅമിനഹ നമുക്ക് 4 മാസം നമുക്ക് പവിത്രമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലം വിശദീകരിക്കട്ടെ. അസ്സമാനു ഖദ് ഇസ്തദാറ യൗമ ഖലഖ അസ്സമാവാതി വൽ അർദ് അസ്സനത് 12 ശഹറ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പ് മുതൽ ഈ ലോകത്തിനുള്ള കറക്കത്തിന്റെ കണക്കാണ് 12 മാസം. മിൻഹ അർബഅത്തു ഹുർമൻ, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. സലാസുൽ മുതവാലിയാത്ത്, മൂന്നെണ്ണം തുടർന്നു വരുന്നത്, ദുൽഖഅദ് ദുൽഹിജ്ജ മുഹറം, ഇത് മൂന്നും തുടർന്നു വരുന്നുണ്ട്. റജബ് മുദർ അല്ലദീ ബൈന ജുമാദാ വ ശഅബാൻ, റജബ് മാസം വേറെ, അത് ശഅബാന്റെയും ജുമാദയുടെയും ഇടക്ക് വരുന്നതാണ്. മുദർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗോത്രമാണ്, ആ ഗോത്രവുമായി ബന്ധപ്പെടുത്തി മുദർ ഗോത്രത്തിന്റെ മാസം എന്ന നിലക്ക് റജബ് മുദർ എന്ന് വിളിക്കപ്പെടാറുണ്ട് എന്ന് റസൂൽ പഠിപ്പിക്കാം. അപ്പൊ ഈ 4 മാസങ്ങൾ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അപ്പോ മുസ്ലിം ഒരു ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹറം ഒരു പിന്നെ പുതുവർഷമാണ്. നമ്മുടെ മുഹറം പിന്നെ ദുൽഹജ്ജ് കഴിഞ്ഞു, പിന്നെ മുഹറം സഫർ റബീഉൽ പൂര, അപ്പോ ഒരു തുടക്ക വർഷമാണ്. അള്ളാഹു ആകാശത്ത് സൂര്യന് വെളിച്ചം കൊടുത്തവനാണ്. വൽ ഖമറ നൂറ, ചന്ദ്രന് സൂര്യനിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ പ്രഭ കൊടുത്തവനാണ്. വെളിച്ചം നേരിട്ട് ചന്ദ്രന് കൊടുത്തിട്ടില്ല, ഖുർആൻ അതിന് സാക്ഷിയാണ്. അവർക്കൊക്കെ സഞ്ചരിക്കാനുള്ള പാത ഞാൻ പറഞ്ഞു കൊടുത്തു. നീ താഴലമോ അനത സിനീന വ്യത്യസ്ത, നിങ്ങൾക്ക് കണക്ക് നോക്കാനും അതോടൊപ്പം തന്നെ വർഷം കണക്കാക്കാം. അപ്പോ വർഷം കണക്കാക്കുക, കണക്ക് നോക്കുക, സമയത്തെ നമ്മൾ ചിന്തിക്കുക. വെറുതെ നേരം കൊടുത്തിട്ട് വൈകുന്നേരമാകുന്നു, വൈകുന്നേരമായി നേരം കൊടുത്തു, രണ്ടുമല്ല ഇപ്പൊ കൊറോണയാണ്, അങ്ങനെ നമുക്ക് പറയാൻ നമുക്ക് മാനദണ്ഡമില്ല. നമ്മള് എന്ത് തന്നെ ആയിരുന്നാലും നമ്മളെ ആയുസ്സാണ് തീരുന്നത്, നമ്മളെ ആയുസ്സാണ് അല്ലെ, നമ്മളെ വെള്ളിയാണ് തീരുന്നത്, നമ്മളെ ശനിയാണ് നാളെ, നമ്മുടെ ഞായറാണ് നാളെ, അത് ഞാനെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ദിവസം ഒരു ലളിതമായിരിക്കാം, പക്ഷെ വർഷം വളരെ ഗൗരവമാണ്. അല്യൗമുലക ദിവസം നിങ്ങൾക്കുള്ളതാണ്, വൽ ആമു അലൈക വർഷം നിങ്ങൾക്കെതിരുള്ളതാണ്. എന്താ, ഒരു ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ജീവിച്ചു, ജീവിച്ച് വൈകുന്നേരമാകുമ്പോ നമുക്കെന്നെ തോന്നുകയാണ് ഇന്നത്തെ ദിവസം ഇപ്പൊ അള്ള കണക്കിലെടുക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടുമോ, സ്വർഗം കിട്ടുമോ, അഥവാ ഇനി അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് വേഗം തിരിച്ചാം അല്ലെ. നാളത്തെ ദിവസം ശനിയാഴ്ച വരികയാണ്, അന്ന് രാത്രി കണക്കിനേക്കുമ്പോഴേക്ക് ഇന്നത്തെ ദിവസം ഇപ്പൊ അള്ള കണക്കിലെടുത്താൽ എനിക്ക് സ്വർഗം കിട്ടുമോ ഇല്ലേ. അപ്പൊ ഇതെന്തെങ്കിലും മാനോടോ മാനോടോ ഭാര്യനോടോ അയലോകക്കാരനോടോ അല്ലെങ്കിൽ നമ്മളോടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കത് പൊർപ്പിക്കാം, കടക്കണീനും പൊർപ്പിക്കാം. ഉപകരണത്താ പറയുക, അല്ല യൗമുലക്ക ഇന്നത്തെ ദിവസം നിന്റെ നിയന്ത്രണത്തിലാണ്, പക്ഷേ ആമുഅലൈക ഇതൊക്കെ പാടെ കൂടി 360 ദിവസമാകുമ്പോ ടോട്ടൽ കണക്കൂട്ടുമ്പോ നിനക്ക് എതിരായി വരുന്നത് ശ്രദ്ധിക്കണം. ഒരു ഭരണാധികാരിയുടെ
ഒരു സ്വഹാബിയുടെ ഒരു ഖുലഫാ റാഷിദികളുടെ കൂട്ടത്തിലെ ഒരു ഭരണാധികാരിയുടെ നമുക്കുള്ളൊരു പാഠമാണ്. കാരണം ഓരോ ദിവസവും ക്ലിയറായി പോകും. കാരണം അവലം നുഅമ്മിറുകും മായ തദക്കറു ഫീഹി മൻ തദക്കറ വജാഅകും അന്നദീർ. ഖുർആൻ പറയാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ, എത്രത്തോളം നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ അള്ളാഹു, എത്രത്തോളം ആയുസ്, കാര്യങ്ങൾക്ക് വകതിരിവിനുള്ള ആയുസ്. നമ്മൾ പലപ്പോഴും പറയുന്നല്ലോ 18 വയസ്സായ ചെറുപ്പക്കാരൻ, 10-20 വയസ്സായ ചെറുപ്പക്കാരൻ, 25 വയസ്സായ ചെറുപ്പക്കാരൻ, അവരെയൊക്കെ നമ്മൾ പറയാൻ അറിയും, ഓപ്പ ചെറുപ്പല്ലേ, അവന് വകതിരിവ് വരാനായിട്ടില്ലല്ലോ, അതുകൊണ്ട് പോരാങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് അതൊക്കെ വിട്ടാളെ എന്ന് പറയും. അത് നമ്മുടെ സ്വന്തം കാര്യത്തിലാവുമ്പോൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ആയത്ത് വെച്ച് 16 വയസ്സെങ്കിലും ആയാൽ നമ്മളെ നമ്മൾ മരിച്ചു, 16-ാം വയസ്സിൽ ഞാൻ മരിച്ചു നിൽക്കാം, മരിച്ചു ചെന്നാൽ അന്ന് എന്നോട് ചോദിക്കാം വകതിരിവൊക്കെ കിട്ടാവുന്ന ഒരു ആയുസ് നിനക്ക് ഞാൻ ദുനിയാവിൽ തന്നിട്ടില്ലായിരുന്നോ എന്ന്. അപ്പൊ നമ്മൾ കണക്ക് കൂടുന്ന ചെറിയ കുട്ടി എന്നുള്ളത് നമ്മളൊരു 15 വയസ്സുവരെയൊക്കെ ഒരു ചെറിയ കുട്ടി എന്നൊക്കെ കണക്കാവുള്ളൂ. അതിന്റെ പുറമെ വകതിരിവുള്ളവരാക്കി നമ്മൾ വളർത്താൻ ശ്രമിക്കുക, വകതിരിവുള്ളവരാക്കുക, തിന്മയുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. നമ്മൾ അടക്കയാണ് കുഴിച്ചിട്ടത്, അത് ഞങ്ങളൊക്കെ കഴിഞ്ഞായി വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് കാലമുണ്ടല്ലോ, നേരെ അടക്ക കുഴിച്ചിട്ടാൽ കൗങ്ങാലല്ലോ, അതിന്റെ ഇടയിൽ ഒരു കാലയളവില്ല, ആ കാലയളവിൽ ഞങ്ങളെ തിരുത്തി നന്നാക്കാൻ മാതാപിതാക്കൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഖുർആൻ പറയാണ് അള്ളാഹു ഈ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഒരു ദുഃഖം പങ്കുവെക്കുകയാണ്. നമ്മുടെ പുതുവർഷം മഹറം ഒരു പുതുവർഷമാണ് അല്ലെ, ചിലപ്പോൾ ഒരു പൊതു സൊസൈറ്റി കണക്കാക്കുക, മുസ്ലിങ്ങൾക്ക് പുതുവർഷമാണ് മഹറം. അപ്പൊ അത് ആഘോഷമാക്കി ആലോചിക്കുന്ന ആഘോഷിക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട്, ചില ലോക നാടുകളിലൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും പഠിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് ആഘോഷമല്ല, അതിൽ സുന്നയാണ് എടുക്കുന്നത്. അപ്പോ അദ്ദേഹം പറയാണ്, ഇബ്നു മസ്ഊദ് പറയാം, ഞാനൊരു കാര്യത്തിലും എനിക്ക് ദുഃഖമുണ്ടാകാറില്ല, ഒരു ദിവസത്തിന്റെ കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളോ, ആ ദിവസത്തിന്റെ എന്നെ സ്തമിച്ചു, എന്റെ ആയുസ്സിൽ ഒരു ദിനം കുറഞ്ഞു പോയി, എന്റെ ഒരു പ്രവർത്തനവും എനിക്ക് വർദ്ധിപ്പിക്കാനായില്ല. അദ്ദേഹം പറയാം, എനിക്ക് ഭൗതികപരമായ ഒരു ദുഃഖവും എനിക്കില്ല, പക്ഷേ എന്റെ ദുഃഖം വൈകുന്നേരം വരും. എന്താണ് ആ ദുഃഖം? എന്റെ ഒരു ദിവസം കഴിഞ്ഞു പോയല്ലോ, എനിക്ക് ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്തെയാണ് എന്റെ മനസ്സിൽ ഒരു ദുഃഖമായി നിലനിൽക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മളുടെ ഒരു പുതിയ വർഷം വന്നു, ചിലപ്പോൾ കലണ്ടറുകൾ ഈ വർഷത്തിൽ നമ്മൾ ഈ മാസത്തിൽ മാറ്റൂല, നമ്മളത് ഇംഗ്ലീഷ് കലണ്ടറാണല്ലോ നമ്മുടെയൊക്കെ വീട്ടുകളിൽ. പക്ഷെ നമ്മുടെ മനസ്സിലൊരു കലണ്ടറും അറിയാണ്, എന്താണ് അറിയുന്നത്, അതിന്റെ ഒരു വർഷം കഴിഞ്ഞു, ആ ഒരു വർഷത്തിൽ നമുക്ക് തിന്മ ചെയ്യാതെ ജീവിക്കാനായി അൽഹംദുലില്ലാഹ് നമ്മൾ വിചാരിക്കാം. നന്മ ചെയ്ത് ഒരുപാട് നന്മകൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇസ്ലാമികമായ ദഅ്‌വാ പ്രവർത്തനങ്ങൾ, വീട്ടിലുള്ളവരോട് കൂടുതൽ അടുക്കാനുള്ള അവസരം, അമ്മാനോട് ഉപ്പാനോട് ഒപ്പം കൂടുതൽ നിൽക്കാനുള്ള അവസരം, വരയിലെ തീരെ ഒഴിവ് കിട്ടാത്തവരായിരുന്നു ചിലപ്പോൾ നമ്മളൊക്കെ, ഒക്കെ കിട്ടാൻ ഒരുപാട് നന്മകൾ ചെയ്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഈ മാസത്തിൽ പഠിപ്പിക്കുന്ന മറ്റൊരു ചരിത്രമുണ്ട് അല്ലെ. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയത് ഈ മുഹറം മാസത്തിലാണ്, മുഹറം മാസത്തിലാണ്. അപ്പൊ ഈ മുഹറം മാസത്തിന് അല്ലാഹു ഏൽപ്പിച്ചത് ഇന്നല്ലാഹ അദിന ലകയാ മുഹമ്മദ് ബിൽ ഹിജ്റതി ഇലൽ മദീന ഫലാ തുബ്തഹാദിഹിൽ ലൈല ഫീ ഫിറാജി. മുഹമ്മദെ, ഇന്ന് നിനക്ക് പോകാൻ അനുവാദം തന്നിരിക്കും, അത് പാലായനമാണ്. ഇലൽ മദീന, മദീനയിലെ നീ ഇന്നുറങ്ങരുത്, ഈ രാത്രി മക്കയിലുള്ള ഈ വിരിപ്പിൽ ഇന്ന് നീ ഉറങ്ങരുത്, പോകണം എന്ന പുത്രം പോയത് ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടിയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ മറിച്ചിടാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനക്കല്ല, അല്ലാഹു അല്ലാതെ ആരാധനക്കാരുതെങ്കിലൊന്നും അല്ലെ. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ധൈര്യമുണ്ട്, നമുക്കുണ്ടാവുന്ന ഒരു സ്ഥൈര്യവും, നമുക്കുണ്ടാകുന്ന നടക്കുമ്പോഴുള്ള ഒരു കരുത്തും, ആശുപത്രി പെട്ട് രണ്ട് കാലും രണ്ട് കൈയും കിടക്കുന്ന കുഴഞ്ഞു കിടക്കുമ്പോ ആ ഹൃദയത്തു നിന്നുള്ള ആ വാക്ക് നാവിലൂടെ വരുന്ന ഉപ്പമാരെ നമ്മൾ കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും വന്നിട്ടില്ല, കുഴപ്പമില്ല, അള്ളാഹു എല്ലാം ഖൈറാക്കട്ടെ. നമ്മൾ വിചാരിക്കും രണ്ട് കാലും രണ്ട് കൈയും കുഴഞ്ഞു കിടക്കുന്ന ആ വാക്ക് ഈ ധൈര്യം എന്നാണ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അല്ലാ എന്താണോ വിധിച്ചത് അതുവരും എന്ന പ്രതീക്ഷ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി മുത്തുനബി മക്ക വിട്ടേച്ച് മദീനയിലേക്ക് പോയത് അമാനത്ത് ഏൽപ്പിച്ചിരുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്. നിങ്ങളൊക്കെ അമാനത്തുള്ളവരാണ്, നിങ്ങളുടെ അയൽവാസിയുടെ അടുക്കൽ ഒരു 1000 രൂപയുണ്ട്, നിങ്ങളടുത്ത് കൊണ്ടുവന്നിട്ട് പറയാണ് ഇത് ഇവിടെ സൂക്ഷിക്കുക, ആവശ്യം ഉണ്ടാവും ചോദിക്കാം, അത് നിങ്ങളോടുള്ള അമാനത്താണ്. ഒരാള് നമ്മളോട് പറയാണ് ഒരു വീടുണ്ട്, ഈ വാർത്ത ഒരു 10 മാസത്തിൽ അല്ലെ, ആ അല്ലെങ്കിൽ ജ്യേഷ്ഠം പറയാണ് അനിയനോട് ഈ 10,000 രൂപ അവിടെ വെച്ചോ, ആ എന്നിട്ട് ഞാൻ വന്ന് ചോദിക്കുമ്പോ തന്നാ മതി, നിങ്ങളെ ഏൽപ്പിക്കണം. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉത്തരവാദിത്തം, അതാണ് ഹിജ്റയിൽ മുഅ്മിനികൾ പഠിക്കുന്നത്. കാരണം എന്താ, വിശ്വാസികൾക്ക് അതൊരു പാഠമാണ്. പക്ഷേ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു ഖിയാമം അടുത്തു വരുന്ന ഒരു കാലം വരും. റസൂലെ എന്നാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിശ്വസിച്ചൊരു മനുഷ്യനെ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് എന്റേതാണെന്ന് പറയുന്ന കാലം, എന്റേതാണ് അതിന്റേതാണ് എങ്ങനെ എന്റേതാവുക എന്ന് ചോദിക്കുന്ന ഒരു കാലം വരുമ്പോൾ ഖിയാമം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഹിജ്റയിലുള്ള പാഠം ഇതാണ്. മാത്രമല്ല മക്കയോടുള്ള സ്നേഹം, നമ്മൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നു, പലതരത്തിലുള്ള പ്രതിസന്ധികളും പലതരത്തിലുള്ള വിരോധങ്ങൾ വെച്ചു പുലർത്തുന്നവരും പലതരത്തിലുള്ള ഗൂഢാലോചനകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ രാജ്യം നമ്മുടേതാണ്, നമ്മുടെ പൂർവ്വ പിതാക്കൾ കഠിനാധ്വാനം ചെയ്ത് വാങ്ങിയെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോകുമ്പോൾ റസൂല പറയാം, വല്ലാഹി യാ മക്ക, അല്ലാഹുവാണ് സത്യം എന്റെ മക്കേ, ഇന്നകി ലഖൈറു അർദില്ലാഹി വഅഹബ്ബു ഇലാ അഹബ്ബു അർദില്ലാഹി ഇലല്ലാഹി. ഈ മക്ക ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കരളിന്റെ കഷ്ണം പോലെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കയാണ്. വലൂലാ ഇന്നി ഉഖ്രിജുതു മിൻകമാ ഖറജ്തു, ഇവിടെ നിന്ന് നാട്ടുകാരൊക്കെ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു, ഇൻഷാ അല്ലാഹ് വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കനങ്ങളെ നോക്കി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലം കുറച്ച് കഴിഞ്ഞപ്പോ വന്നു. അപ്പോ പറന്ന മണ്ണിനോടും പറന്ന നാടിനോടും ജനിച്ച വീടിനോടും ജനിച്ച നാടിനോടും ജനിച്ച രാജ്യത്തോടും ഒക്കെയുള്ള സ്നേഹം ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം വരും അല്ലേ, അതിപ്പോ എന്താ ഒന്നിപ്പോ നമുക്ക് സ്നേഹം ഉണ്ടാകും നമ്മുടെ രാജ്യം എങ്ങനെയൊക്കെയല്ലേ, അതൊന്നും നമ്മൾ ആരും പറയാറില്ല, പറയാൻ പാടില്ല. കാരണം ഈ രാജ്യത്തിന്റെ അങ്ങേയറ്റം ഉൾവലിഞ്ഞു പോയൊരു സമയത്ത് നമ്മുടെ പൂർവ്വപിതാക്കൾ വെള്ളുവങ്ങാടും പാണ്ടിക്കാടും മേലാറ്റൂരും അതേപോലെ തന്നെ വണ്ടൂരും ഒക്കെ പൊരുതി നേടിയ സ്വാതന്ത്ര്യം അവകാശപ്പെട്ടവരാണ് മുഅ്മിനികൾ മുസ്ലിംകൾ. അതുകൊണ്ട് തന്നെ ഹിജ്റയുടെ പാഠം റസൂല പഠിപ്പിച്ചത് ജനിച്ച മണ്ണിനോടെന്നും ൂറുള്ളവരായിരിക്കും എന്ന ഹിജ്റയുടെ ഒരു പാഠം കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഹിജ്റ ഏറ്റവും കൂടുതൽ അതിലൊരു പരിമാവനമായ ഒരു സത്യം മക്കയിൽ നിന്നും മദീനയിൽ വിശദമായി പറയണ്ട, നിങ്ങൾ ചെറുപോട്ടുകാർ ഒരുപാട് അറിവ് നേടിയവരാണ്. ചുരുക്കി പറയുന്നു, മക്കയിൽ നിന്നും മദീനയിൽ വരുന്നു, മദീനയിൽ എത്തുമ്പോൾ അവർ സ്വീകരിക്കുന്ന അൻസാറുകൾ മുഹാജിറുകൾ വന്നവരാണ്. ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة هجرة വന്നവരായ ആളുകൾ അവരെ കണ്ടവരായ മുഹാജിറുകളെ കണ്ട അൻസാറുകൾ അവരുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളും അവർക്ക് ഒരുപാട് തിരക്കുകളും ഉണ്ടായിരുന്നു. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, പ്രത്യേകമായി അവരുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ആ മുഹാജിറുകൾ അൻസാറുകളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഇതൊരു പാഠം എന്താണ്, ഇതൊരു പാഠം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെയൊക്കെ നാട്ടിൽ ആരെങ്കിലും വന്ന് താമസാക്കാൻ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നൊക്കെ സ്ഥലമൊക്കെ വിറ്റ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു അപരിചിതത്വമാണ്, ഒരു അപരിചിതത്വമാണ്, വല്ലാത്തൊരു വിഷമമാണ്. നാട്ടുകാരറിയില്ല, വീട്ടുകാരറിയില്ല, അയൽപ്പക്കാരറിയില്ല, എവിടെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി കഴിയും. നമ്മളോട് അവരെ ആദ്യം മിണ്ടൂല, പക്ഷേ നിങ്ങൾ ആദ്യം ചെല്ലും, അസ്സലാമു അലൈക്കും, ചിലപ്പോ ഹിന്ദു ആയിക്കും, എന്തിന്റെ വിശേഷമൊക്കെ അല്ലേ, ഞങ്ങൾ ഇവിടെ താമസാക്കിയതാണ്, എവിടെയാണ് വീട്. ഒരു 2 ദിവസം കൊണ്ട് അവർ ചെറുകോട്ടുകാരാകുന്നു, അവർ ഈ നാട്ടുകാരാകുന്നു, അവർക്ക് അന്യതയില്ല, അവരുടെ ബന്ധുക്കൾ വരുന്നു, അവർ പറയുന്നു ഇവിടെ നല്ല നാടാണ്. എന്താണ് എന്താണ് ചില നാട്ടുകാർ എന്ത് ചെയ്യുന്നറിയോ, ഒരു വന്നുകൂടിയോല 50 കൊല്ലായാലും 60 കൊല്ലായാലും 70 കൊല്ലായാലും നാട്ടുകാരൊക്കെ പോയി വന്നുകൂടിയതാ ഈ ദുനിയാവിലായി. ആദനബി ജനിച്ചെന്ന് ജനിച്ച ആരെങ്കിലും നമ്മൾ നാട്ടിലോ ഇല്ല. അപ്പൊ ഈ ലോകത്തെല്ലാവരും വന്നുകൂടിയവന്, എല്ലാവരും ഈ നാട്ടിൽ നിന്ന് പോകേണ്ടവരുമാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ, ഒറ്റപ്പെട്ടു വരുന്നവരെ കൂടെ കൂട്ടാൻ, ഒന്നുമില്ല എന്ന് കണ്ടപ്പോഴും അവരെ സ്നേഹിക്കാൻ അൻസാറുകൾ കാണിച്ച സ്നേഹം. എന്നിട്ട് ഖുർആൻ പറഞ്ഞേ അൻസാറുകളെ സ്നേഹിച്ചേ പറ്റും. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു അൻസാറുകളെ സ്നേഹിക്കും.
നിൽക്കണം. അതാണ് ഇന്നും മദീനയിലൊക്കെ പോയ ഒരുപാട് മനുഷ്യന്മാർ വിശ്വാസികളുള്ള നാടാണ്. ആ നിങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ ആ വിശാലമായ മനസ്സ് നമുക്കതിൽ നിന്ന് പാഠം നമുക്ക് ലഭിക്കാനും പഠിക്കാനുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ ആ ഹിജ്റ ഇന്ന് ഇല്ല. ഇന്ന് നമ്മുടെ ഹിജ്റ എന്താണ്? അൽ മുഹാജു മൻ ഹജറ മാ ഹറമല്ലാഹ്. നമ്മളൊക്കെ മുഹാജിറുകളാകണം. എന്താണ് മുഹാജിർ? മൻ ഹജറ മാ ഹറമല്ലാഹ്, അല്ല നിരോധിച്ച എല്ലാ കാര്യങ്ങളും വിട്ട് ജീവിതത്തിൽ അതൊന്നും ചെയ്യാത്തവൻ അവനാണൊരു മുഹാജിർ. അതനുസരിച്ച് ജീവിതം പുലർത്താൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പാപങ്ങളൊഴിവായി നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യവിശ്വാസികളെ, സത്താവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തി മുത്തഖികളായി മുസ്ലിങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ പവിത്രമായ മുഹറം മാസത്തിൽ റബ്ബിന്റെ പള്ളിയിൽ വെച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മളെല്ലാവരെയും വസീത ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ശ്രേഷ്ഠ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് സുന്നത്ത് നോമ്പ് എടുക്കുക എന്ന് പറയും. നമുക്ക് ആരോഗ്യപരമായി കഴിവുണ്ട്. അള്ള തന്ന അന്നമാണ് അത്താഴത്തിനും നോമ്പ് തുറക്കുമ്പോഴും നമുക്ക് തിന്നാനുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായി കഴിയുന്ന എല്ലാവർക്കും വളരെ സുന്ദരമായ ഒരു കൂലി നമുക്ക് വാങ്ങാനാണ്. റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് പുണ്യമുള്ള ഒരു നോമ്പാണ് യഥാർത്ഥത്തിൽ മുഹറം മാസത്തിലെ നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഹാദിബി ലദീ തസൂമുൻ ലദീ തസൂമുൻ, നിങ്ങളത് നോമ്പ് നോക്കുന്നു ജനം പറഞ്ഞു. ഹാദാ യൗമുൻ അളീമുൻ അൻജല്ലാഹു ഫീഹി മൂസാ വഖൗമഹു ഫസ്വാമഹു മൂസാ ശുക്രൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയുടെ ആ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അതിന്റെ ഓർമ്മക്ക് മുഹറം 10 സുന്നത്ത് നോമ്പ് എടുത്തു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷം മുതൽ പ്രധാനസ്ഥാനം നോക്കെടുക്കുകയും എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലുകാരെ, മൂസയോട് ഏറ്റവും നിങ്ങളെക്കാൾ കൂടുതൽ ബന്ധം പുലർത്തുന്നത് ഞാനാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ സമൂഹത്തെ നോമ്പ് നിർബന്ധമാക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടുകൂടി പ്രവാചകൻ ഒരു വാചകം കൂടി പറഞ്ഞു, ലഈൻ ബഖയ്തു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അസൂമന്ന ദാസ്യ, ഞാൻ മുഹറം 9 കൂടി നോരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ആഗ്രഹം പ്രകടിപ്പിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുടുംബ നോമ്പാക്കി നമ്മൾ മാറ്റണം എന്നാണ് നമ്മളൊരു താല്പര്യം പറയുന്നത്. കാരണം അറിയോ, റബീഅ ബിന്തു മഅ്വത് എന്ന് പറയുന്നത് ഒരു ഉമ്മയാണ്. ആ ഉമ്മ റിപ്പോർട്ട് ചെയ്യാണ്, ഫക്കുന്നാ നസൂമു, ഞങ്ങൾക്ക് നോമ്പ് നോൽക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങൾ നോമ്പ് നോൽപ്പിക്കുമായിരുന്നു. കാരണം അവരെയൊക്കെ സുന്നയായ നോമ്പുകളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളിതൊക്കെ കഴിഞ്ഞ് അമറം പോയാൽ അടുത്ത് നിലനിർത്താൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അതുകൂടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇമാം സുഹൈലി പറയാണ്, റമദാൻ മാസത്തിൽ ഒരാൾക്ക് നോമ്പ് നോൽക്കാതിരുന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും നോമ്പ് നോക്കി വിട്ടാമല്ലോ. പക്ഷേ ഈ മുഹറം മാസത്തിൽ നോമ്പ് പോയാൽ പോയവരും പോയി, അതിന് പകരം പിന്നീടൊരു ദിവസം നോമ്പ് നോക്കി വിട്ടാനില്ലല്ലോ. അപ്പോൾ ഈ ഒരു പാഠം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുഹറം 10 ഏറ്റവും ശ്രേഷ്ഠകരം, പ്രവാചകന്റെ ഒരു ഇഷ്ടമാണ് നമ്മൾ 9 കൂടി നോൽക്കുക. ഇത്രയും കാലം നമുക്ക് കാര്യമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് വളരെ ഇതൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ. അള്ളാഹു എല്ലാവരെയും കാത്തിരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാം. നമ്മുടെ മഹല്ലിലെ കുടുംബത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ആ മുഹറം 9 10
ഒരു സുന്ന നോമ്പ് ഒരു ശ്രേഷ്ഠമായ കർമ്മമായി ഈ മാസത്തെ ആദരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാര്യം പ്രത്യേകമായി മക്കളിനെ അറിയിക്കുന്നത്, നമ്മുടെ പിന്നെ 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന അതോടൊപ്പം തന്നെ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു തുടർ മത പഠന പദ്ധതി നമ്മുടെ MSM നടത്തുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾ അത് നമ്മളോട് പറയാൻ പറഞ്ഞു. അവരുമായി ബന്ധപ്പെട്ടാൽ ഓൺലൈനിൽ ഓരോ ദിവസവും ഒരു ആയത്തോ ഒരു ഹദീസോ ഒരു 5 മിനിറ്റ് ഭാഷണത്തിന്റെ ഇതോ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പ്രോഗ്രാമായി ഒരു 4 വർഷത്തെ മതം പഠിക്കാനുള്ള, ഭൗതികപരമായി പഠിക്കുന്ന കുട്ടിക്ക് മതപരം പഠിക്കാൻ പറ്റുന്ന, മദ്രസ വിട്ടു പോന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല, അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട്. MSM പ്രവർത്തകരുമായി രക്ഷിതാക്കൾക്കൊന്ന് ബന്ധപ്പെടുക. കുട്ടികൾക്ക് ബന്ധപ്പെടാൻ വലിയ താല്പര്യം, ഞാനൊരു അധ്യാപകനാണ്, സ്കൂളിലെ കാര്യങ്ങളൊക്കെ കുട്ടികളോട് മാത്രം പറഞ്ഞാൽ ഒരു വീട് പറയില്ല, മടി കാരണം അവരോട് പറഞ്ഞുകൂടാ. രക്ഷിതാക്കളെ വിളിച്ചു പറയുമ്പോഴാണ് അവർ ഉപ്പൊക്കെ എടുക്കുക. അപ്പൊ അതേപോലെ രക്ഷിതാക്കൾ താല്പര്യം കാണിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നടക്കുന്ന വിപത്തുകളിൽ നിന്ന് നമ്മൾ എല്ലാവരെയും അള്ളാഹുവെ കാത്തു രക്ഷിക്കുന്നവരാണ്. വീടുകളിൽ നിന്ന് ഏർപ്പെട്ടു പോയവർ അള്ളാഹുവെ നീ അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹുവെ, നാളെ പരലോകത്ത് ഞങ്ങൾ വരുമ്പോൾ നാഥ നീ ഞങ്ങളെ നിന്ദിക്കരുതേ, ഞങ്ങളുടെ കുടുംബത്തെയും നീ ശ്രേഷ്ഠമായി തന്നെ കാണുന്നുണ്ടേ. തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാം, അതെ തെറ്റിലേക്ക് പോകാതെ ഏതേതു നിമിഷത്തിലും നന്മ മാത്രം ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും മാറി നിൽക്കാനുള്ള മനക്കരുത്ത് നാഥ നീ ഞങ്ങൾക്ക് തരണേ. അള്ളാഹുവേ, എവിടെ വെച്ചാണ് മരണമെങ്കിലും ഞങ്ങൾക്ക് വിഷമമില്ല, പക്ഷേ മരിക്കുമ്പോൾ തെരുവ് ചൊല്ലി മരിക്കാനുള്ള തോഫീക്ക് നാഥ നീ ഞങ്ങൾക്ക് തരണേ. والمسلمين والمسلمات الاحياء من الاموات انك مجيب دعوات يا قادر الخير. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. يغفر لنا يا ارحم الراحمين.